കൊട്ടിയൂർ മഹാദേവൻ്റെ ദർശനത്തിന് ശേഷം നേരെ കണ്ണൂർ ജില്ലയിലെ തന്നെ വളപട്ടണം നദിയുടെ തീരത്തുള്ള പഴശ്ശിനിക്കടവ് മുത്തപ്പനെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോയത്. ശൈവ വൈഷ്ണവ സ്വരൂപമായിട്ടുള്ള പരബ്രഹ്മ സ്വരൂപമെന്നാണ് സങ്കല്പം. അങ്ങനെ മുത്തപ്പനെ തൊഴുത് വണങ്ങിയ ശേഷം നേരെ തളിപ്പറമ്പ് രാജരാജേശ്വര മഹാദേവ ക്ഷേത്രം ദർശനത്തിനായിട്ട് പോയി. വെട്ടുകല്ലുകൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ചുറ്റുമതിലോടുകൂടിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്ര സന്നിധിയാണ് തളിപ്പറമ്പ് രാജരാജേശ്വര മഹാദേവ ക്ഷേത്രം. വളരെ പഴക്കമുള്ള പുരാതനമായൊരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിനകത്ത് ചുറ്റമ്പലത്തിന് പുറത്ത് ദീപാരാധന വരെ സ്ത്രീകൾക്ക് പുറത്തു നിന്ന് തൊഴുവാനേ സാധിക്കുകയുള്ളൂ. ദീപാരാധന കഴിഞ്ഞ് സ്ത്രീകൾക്ക് അകത്തേക്ക് പ്രവേശനമുള്ളൂ, പുരുഷന്മാർക്ക് കയറി തൊഴാം. അങ്ങനെ പുറത്തു നിന്ന് അവിടെ നമ്മൾ ഇരുന്ന് അങ്ങോട്ട് ദൂരേക്ക് നോക്കിയാൽ മഹാദേവനെ തൊഴാൻ സാധിക്കും. അങ്ങനെ തൊഴുത് സന്ധ്യ മയങ്ങിയതോടെ വീണ്ടും ഒരുപാട് നേരം അവിടെ നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ദൂരെ നിന്ന് മഹാദേവനെ തൊഴുത് ക്ഷേത്രത്തിൻ്റെ ശില്പചാതുരിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്നും നേരെ തലശ്ശേരിയിലേക്ക് പോയി. തലശ്ശേരിയിൽ അന്ന് താമസിച്ച് പിറ്റേ ദിവസം രാവിലെ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലും പോയിട്ട് അത് ഞാൻ വീഡിയോ കാണിച്ചതാണ്. ഞങ്ങൾ തിരിച്ചു മാഹി വഴി യാത്ര തിരിച്ചു. മാഹിയിൽ ഒരു പെട്രോൾ പമ്പിൽ കയറി. ഇവിടെ പെട്രോളും ഡീസലിനും ഒക്കെ വിലക്കുറവുണ്ട്, 10 രൂപയോളം കുറവുണ്ട് പെട്രോളും ഡീസലിനും ലിറ്ററിന്. അങ്ങനെ മാഹിയിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ച് ഇരുവശവും പിന്നെ അല്ലാത്ത പെട്രോൾ വല്ലതും ഡീസലും വേണ്ടവർക്ക്, പെട്രോൾ പമ്പിൽ നിന്ന് അല്ലാതെ വല്ലതും വേണ്ടവർക്ക് അതുമുണ്ട്. ഇഷ്ടംപോലെ കടകളുണ്ട്, ലൈസൻസൊന്നും വേണ്ടെന്ന് തോന്നുന്നു, നിറയെ കടകളാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് നേരെ വടക്കുന്നാഥൻ്റെ തിരുസന്നിധിയിലെത്തി. വടക്കുന്നാഥൻ്റെയും ശ്രീരാമചന്ദ്രൻ്റെയും ഗണപതി പാർവതിമാരുടെയും ദർശനം ലഭിച്ചു. അങ്ങനെ വിശാലമായ പ്രദക്ഷിണ വഴിയിലൂടെ പ്രദക്ഷിണവും നടത്തി ഉപദേവതമാരെയെല്ലാം തൊഴുത് വെളിയിലിറങ്ങി ത്രിസന്ധ്യാസമയത്ത് സന്ധ്യാപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന വടക്കുന്നാഥ ക്ഷേത്രത്തെ വണങ്ങിയിട്ട് ഞങ്ങൾ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് യാത്ര തിരിച്ചു. വളരെ മനോഹരമായ യാത്രയായിരുന്നു, സന്തോഷകരമായ യാത്രയായിരുന്നു, സഫലമായിരുന്നു യാത്ര. നമ്മൾ ആഗ്രഹിച്ച ക്ഷേത്രസന്നിധികളിലെല്ലാം എത്താൻ സാധിച്ചു. എല്ലാവർക്കും വടക്കുന്നാഥൻ്റെയും മറ്റ് ദേവതകളുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊരു ചെറിയ വീഡിയോ ആണ്. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പ്രദക്ഷിണ വഴി തന്നെ 20 ഏക്കറോളം സ്ഥലമാണ്. പൂരപ്പറമ്പും ഒക്കെ ആയിട്ട് വിശാലമായിട്ടുള്ള എല്ലാവർക്കും വടക്കുന്നാഥൻ്റെ പ്രത്യേകതകൾ അറിയാം. ആ ക്ഷേത്രത്തിൽ വന്ന് ആ മഹാദേവനെ ഒന്ന് വണങ്ങണം. തൊഴുത് മടങ്ങുമ്പോഴേ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. വന്നിട്ടില്ലാത്തവർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ വന്ന് മഹാദേവനെ തൊഴുമ്പോഴാണ് ആ പ്രത്യേകത മനസ്സിലാക്കുന്നത്. മറ്റ് മഹാദേവ ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്, പൂരം കൊണ്ട് തന്നെ വ്യത്യസ്തമാണ്. അല്ലാതെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. എല്ലാവരും നേരിൽ വന്ന് കണ്ട് തൊഴുക. എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അങ്ങനെ സന്ധ്യാപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന വടക്കുന്നാഥനെയും വണങ്ങി ഞങ്ങൾ 7 മണിയോടെ വീട്ടിലേക്ക് തിരിച്ചു. 11 മണിയോടെ വീട്ടിലെത്തി. യാത്ര വളരെ സഫലമായിരുന്നു, സന്തോഷകരമായിരുന്നു. എല്ലാവർക്കും വടക്കുന്നാഥനെ വന്ന് തൊഴുവാനും അനുഗ്രഹം വാങ്ങുവാനും ഭാഗ്യം ഉണ്ടാവട്ടെ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്നേഹത്തോടെ നമസ്കാരം.